അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, റമദാനിൽ ഒളിച്ചോടിയ ഈ പെൺകുട്ടിയുടെ അവസ്ഥ, സംഗീയോടൊപ്പം ഒളിച്ചോടിയ പെൺകുട്ടി, ഇന്ന് ഈ പെൺകുട്ടി അവസ്ഥ, ഈ പെൺകുട്ടി ഇനി ഒളിച്ചോടാൻ ഒരുങ്ങുന്നവർക്ക് ഒരു മാതൃകയാണ്. ഈ പെൺകുട്ടിയെ കണ്ട് പഠിക്കണം. നിങ്ങൾക്കിത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്, ഒളിച്ചോടിയവർക്ക് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അവർക്കുള്ള ഈ വാക്കുകളും അവർക്കുള്ള ഈ മനോഹരമായ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നാം എന്തോ ഒന്ന് കരുതി അവരെ കൂടെ പോയാൽ, ഇതുവരേക്ക് ഓടിയവർക്ക് ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നീ ഓടുന്നത് ആരെ ഒഴിവാക്കിയെന്നറിയോ? നിൻ്റെ മാതാപിതാക്കളെയാണ്. നിൻ്റെ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് നീ ഹലാലായ വിഷയം തന്നെ ചെയ്താലും അല്ലാഹു നിന്നെ ശിക്ഷിക്കപ്പെടും. ഹറാമിലേക്ക് നീ പോയാൽ നിന്നെ അല്ലാഹു ഒരിക്കലും വെറുതെ വിടുകയില്ല. ഒരുപാട് മഷക്കത്തൻ ശദീദത്തൻ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച്, ഒരുപാട് പ്രയാസത്തിൻ്റെ മേലെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. ആ ഉമ്മയാണ് നീ തനിച്ചാക്കി കൊണ്ടുപോകുന്നത്, ആ ഉമ്മയാണ് നീ അവഗണിച്ചു കൊണ്ടുപോകുന്നത്. നീ ഒളിച്ചോടുന്നത് നിനക്കൊരു നിസ്സാരമായിരിക്കാം, എന്നാൽ മോളെ, നിൻ്റെ ഉമ്മ ആ നാട്ടിൽ അനുഭവിക്കുന്ന പ്രയാസത്രെന്നറിയോ? ഒരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ, ഒരു വീട്ടിലേക്ക് തൻ്റെ ബന്ധുക്കളെ കാണുമ്പോൾ, നിൻ്റെ ഉമ്മയും നിൻ്റെ ഉപ്പയും ബന്ധുക്കളും കുടുംബക്കാർ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം ഒളിച്ചോടിയുടെ ഉമ്മയാണ് അവള്, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ്. ഇവിടേക്ക് പോകാൻ പറ്റുന്നില്ല നിൻ്റെ ഉമ്മാക്ക്. എവിടേക്കും ഒരു അഭിമാനത്തോടുകൂടി നെഞ്ചു വിരിച്ചുകൊണ്ട് നിൻ്റെ ഉപ്പാക്കും ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മുമ്പിൽ തലകുണിച്ച് നിൽക്കുകയാണ് നിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട്. എവിടെ പോയാലും മനസ്സിൽ ഓർമ്മ വരുന്നത് അങ്ങനെയാണ്. കാരണം നിൻ്റെ ഉപ്പയെ കാണുമ്പോൾ എന്തേന്ന് ചോദിക്കും, തിരിച്ചു പോയാൽ നിൻ്റെ ഉപ്പയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അയാളുടെ മോള് ഓടിപ്പോയി, അങ്ങനെ എത്ര പ്രയാസമാണ്, എത്ര നാണക്കേടാണ് നിന്നെ കൊണ്ട് ആ ഉപ്പയും ആ ഉമ്മയും ആ കുടുംബവും അനുഭവിക്കുന്നത്. ഒരു ചെറിയ സുഖത്തിന് വേണ്ടി അവൻ്റെ സംസാരം കേൾക്കുമ്പോഴൊക്കെ നീ വിചാരിക്കും, ഞാനിനി നല്ലൊരു ജീവിതമായിരിക്കും, എനിക്ക് എന്നെ സുഖമായി രസിച്ച് ജീവിക്കാം. ഇതുവരേക്ക് മാതാപിതാക്കൾ അവഗണിച്ച് പോയവർ, മാതാപിതാക്കളെ അനവഗണിച്ച് ഹലാലായ യാത്രയിൽ പോയാൽ പോലും ശിക്ഷയുണ്ടെങ്കിൽ, അല്ലാഹു ശിക്ഷിക്കപ്പെടുത്ത ഒരുപാട് ചരിത്രങ്ങൾ നാം കേട്ടവരാണെങ്കിൽ, ഹറാമ്യത്തിലേക്ക് പോകുമ്പോൾ നിന്നെ ഒരിക്കലും അല്ലാഹു വിടുകയില്ല. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, അനിഷ്കുറിലി വലി വാലിദൈക ഇലിയൽ മസീർ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ എത്രത്തോളം പറഞ്ഞ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ലാ തകുല്ലുഹുമ ഉഫ്, അവരോട് ചേ എന്നുള്ളൊരു വാക്ക് പോലും മാതാപിതാക്കളോട് നീ പറയരുത് എന്നാണ്. കാരണം അവരെ നീ അനുസരിക്കണം, അവരെ ഇതാക്കാൻ നമ്മുടെ ഓരോരുത്തൻ്റെ കടമയാണ്. നാം ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് വർത്തിക്കേണ്ടത്, നമ്മുടെ നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറേണ്ടത് ആരോടാണ്? നിൻ്റെ കാമുകനോടോ, അല്ലെങ്കിൽ നാട്ടിലെ പള്ളിയിലെ അല്ലെങ്കിൽ തങ്ങന്മാരോടോ, അല്ലെങ്കിൽ അവർ അക്കറോടൊന്നും അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരോടാണ് നബി എന്ന് ചോദിച്ചപ്പോൾ, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. സുമ്മമൻ, പിന്നെ ആരോടാണ് നബി? ആദ്യം ഉമ്മയോട്, പിന്നെ ആരോടെന്ന് ചോദിക്കുക. അപ്പോൾ ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോടെന്ന് വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോട് തന്നെയാണ്. സുമ്മമൻ നാലാമത് ചോദിച്ചു ആരോടാണെന്ന് ചോദിക്കും, അബൂക്ക്, നിൻ്റെ ഉപ്പയോടാണ് എന്നാണ് അള്ളാഹു വിശുദ്ധ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അത്രത്തോളം അള്ളാഹു മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മാതാവെന്ന് പറയുന്നത്, പിതാവെന്ന് പറയുന്നത്, അവരുടെ ഗൗരവം എന്താണ്, അവരുടെ വാക്കിൻ്റെ വില എന്താണ്, അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർക്ക് കൃത്യമായി മദ്രസ പഠിപ്പിക്കണം. മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തി ഇത്ര തന്നെയാണ്. കൃത്യമായി മദ്രസയിലോട്ടൊന്നും അയക്കൂല, അയച്ചാൽ തന്നെ ഉസ്താദന്മാരെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും അവരെ ഫോണ് വിളിച്ച് പേടിപ്പിക്കാനും എന്തുണ്ട് ും ഉസ്താദന്മാരോട് തലക്ക് പിടിച്ച് കെട്ടും. പിന്നെ അവസാനം മക്കളിങ്ങനെ ഓടിപ്പോകുമ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിച്ച ഉടനെ എൻ്റെ കുട്ടി വലുതായി, അവൾക്ക് പ്രായമായി, ഇനി കടത്തുന്നില്ല ഉസ്താദ്. ആ രീതിയിലാണ് നമ്മുടെ മാതാപിതാക്കൾ പെരുമാറുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര നാണക്കേടാണ് ഈ പെണ്ണിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ, വേദനകൾ. ആരുമില്ല ചോദിക്കാൻ, ആരോട് പറയാനാ, ആരോട് പറയാൻ സഹിച്ചേ പറ്റൂ? കുടുംബത്തോട് പറയാൻ പറ്റൂലല്ലോ, കുടുംബത്തിലേക്ക് നിന്നെ ഒരിക്കലും അവർ കേട്ടൂല. നീ ഇനി എന്ത് ചെയ്താലും നിന്നെ അവർ അവഗണിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എത്രയെത്ര സഹോദരന്മാർ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ഭാര്യയെ അടുത്തോടിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കാത്തു രക്ഷിക്കുമാരാകട്ടെ, ആ സുഹൃത്തിൻ്റെ നാണംകേട് എത്രയായിരുന്നു. സുഹൃത്ത് വലിയ ഒരു പണ്ഡിതനുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോക്കൂ, എന്നിട്ട് പോലും ആ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത ബുദ്ധി അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ആ പണ്ഡിതൻ്റെ ഇസ്സത്ത്,
നഷ്ടപ്പെട്ടു പോയില്ലേ, ജനങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾ പറയുന്നത് അയാളുടെ ഭാര്യ എന്നല്ലേ, അതല്ലാതെ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തില്ല. എത്രത്ര ഭർത്താക്കന്മാർ നാണം കെടുത്തി, എത്ര സഹോദരിമാരുണ്ട് ഓട്ടോക്കാരനെ കൂടെ വിളിച്ചോടുക, ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവർ ഇന്നേ വരേക്കും രക്ഷപ്പെട്ടതായി ചരിത്രത്തിലില്ല. അവർ സുഖകരമായി ജീവിച്ചത് ചരിത്രത്തിലില്ല. അവർ ഇനി സുഖകരമായ ഒരു ചെറിയ ജീവിതമുണ്ടെങ്കിൽ ശാശ്വതമായ ജീവിതം നിൻ്റെ നരകമാണ്. നീ ഓർക്കണം, നീ പോകുന്നത് ഷിർക്കിലേക്കാണ്. നീ തനി മുശ്രിക്കായി കാഫിറായി പോവുകയാണ്. അതോടൊപ്പം നിൻ്റെ മതം മാറി, എല്ലാം മാറി, പിന്നെ അവൻ പറഞ്ഞതുപോലെ നീ ജീവിക്കണം. അവൻ നിന്നെ ഉപയോഗപ്പെടുത്തുന്നത് അവനിക്ക് നിന്നെ വേണ്ട, നിൻ്റെ ശരീരം മതി, നിൻ്റെ ശരീരം വിട്ട് കാസാക്കുക എന്നല്ലാതെ അവൻ പിന്നെ ചെയ്തത് എന്താണ്? ഇത്രത്തോളം പോയി ഈ കാസർഗോക്കാരിയായ ഈ സഹോദരിക്ക് സംഭവിച്ചത് ഇതാണ്. ഈ സഹോദരി പിടിക്കപ്പെട്ടോ? എവിടെ? ഈ അടുത്ത് പിടിക്കപ്പെട്ടപ്പോൾ അനാശാസ്യ പ്രവൃത്തിയിലാണ്, വേശ്യയായിട്ടാണ് ഇവിടെ പിടിക്കപ്പെട്ടത്. ഇന്ന് വേശ്യവൃത്തി ചെയ്തിട്ട് അവനക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി കിട്ടും. ആരോട് പറയാനുണ്ട്? ഇത് തന്നെയാണ് ഒന്നോ രണ്ടോ ഒരു തിങ്കളോ ഒരു കൊല്ലം നിന്നോട് സ്നേഹത്തിൽ കഴിയും, പിന്നെ ഇത് തന്നെയാണ് സംഭവിക്കുക. അങ്ങനെ എത്രയെത്ര എയ്ഡ്സ് രോഗികൾ ഇന്ന് പള്ളിയുടെ മുമ്പിൽ കടലാസുമായി നടക്കുകയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കാരണം ഒരുപാട് ഒരു ഈ അടുത്തൊരു സഹോദരി കടലാസുമായി പള്ളിയിൽ വന്നപ്പോൾ അവിടുത്തെ ഉസ്താദ് ചോദിച്ച്, ഇത്ര സൗന്ദര്യമുള്ള പെണ്ണ് നീ എന്തിനാ, നിനക്ക് ഉപ്പയും ഉമ്മയും ഒന്നില്ലേ, പിന്നെന്തിനാ യാചിക്കുന്നു ചോദിക്കുമ്പോൾ, ഞാൻ അന്യ ഒരു പുരുഷൻ്റെ കൂടെ ഓടിപ്പോയതാണ്, പിന്നെ എന്നെ അവന് മറ്റുള്ളവർക്ക് എന്നെ വിട്ടു, എല്ലാവരും വന്ന് എൻ്റെ അടുക്കൽ വലിയ വലിയ പോലീസുകാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ മന്ത്രികൾ എല്ലാവരും വന്ന് ഒരു ദിവസം പനി ബാധിച്ചപ്പോൾ ഞാൻ ചെക്കപ്പ് ചെയ്യപ്പോൾ പറഞ്ഞത് നിനക്ക് എയ്ഡ്സ് ആണ് എന്നാണ്. അങ്ങനെ എനിക്കൊരു മകനുണ്ട്, ഇവനെ പോറ്റി വളർത്തണം എൻ്റെ പ്രിയപ്പെട്ടവരെ. വേണം, ഇത് തന്നെയാണ് ഇനി പോകാനുള്ളവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹുവെ നീ കാത്തു രക്ഷിക്കണേ, റഹ്മാനെ നമ്മുടെ പെൺമക്കൾക്ക് നീ ബോധം നൽകണേ അല്ല. ആ ഒരു പ്രായത്തിൽ നിൻ്റെ വികാരം കൊണ്ട് ചെയ്യുന്ന നീ ചെയ്യുന്ന തെറ്റ് നീ കാലം കാലം അനുഭവിക്കാൻ പോകുന്നതാണ്. ഇന്നലെ ഇവിടെ അറസ്റ്റ് ചെയ്യുമ്പോൾ, പിടിക്കപ്പെടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിക്ക് പിടിക്കപ്പെട്ടത് അനാസാസ്യ പ്രവൃത്തിയിലാണ്, വേശ്യവേല ചെയ്യുന്നതാണ്. വേശ്യവേല ഇവൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ഒരിക്കലും ഒരു സ്ത്രീ ചെയ്യുന്നത്. ഗത്യന്തരമില്ല, എന്ത് ചെയ്യാൻ പറ്റും? കാരം ഓടി ഓയിട്ടായി പോയതിൻ്റെ ശേഷം ഒന്നും ചെയ്യാൻ പറ്റൂലല്ലേ. വേശ്യവൃത്തികൾ ചെയ്യുന്നവർ കൂടുതൽ സഹോദരിമാർ സാമ്പത്തികമായ പ്രശ്നങ്ങളെ കൊണ്ട്, പലവിധ പ്രശ്നങ്ങളെ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ശരീരം വിട്ടിങ്ങനെ കാസാക്കണം എന്ന രീതിയിലല്ല. ചില ജനങ്ങൾ ആ വേശ്യക്കാരോട്, ചില വേശ്യക്കാർ പറയുന്ന ചില വാർത്തകൾ ഞാൻ കേട്ടവരാണല്ലോ. അവർക്കുള്ള പ്രവർത്തനം, അവർക്കുള്ള നൊമ്പരങ്ങൾ, അവർക്കുള്ള വിഷമങ്ങൾ, അവർക്കുള്ള വേദനകൾ നമുക്ക് കരഞ്ഞു പോകും കേൾക്കുമ്പോൾ. കാരണം ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് അവർ കുടുങ്ങിപ്പോയതാണ്. പല ആളുകളെ കൊണ്ടുപോകും, അവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, പ്രത്യേകിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ അവർ പറയുന്ന സ്നേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോന്ന് വിചാരിച്ചു പോകും. ഒരിക്കലും ഒരു പുരുഷൻ നിന്നെ കുറേ കാലം വെച്ച് നടക്കൂല, ഉറപ്പാണ്. അതാരായാലും ശരി എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഹൈന്ദവരാകുമ്പോൾ അവർക്കറിയില്ലല്ലോ ഭാര്യമാരോട് എങ്ങനെ കുറേ കൂടുതൽ സഹോദരന്മാർക്കറിയില്ല അവരെങ്ങനെയാണ് ഇതാക്കേണ്ടത്, ഒന്നും അറിയില്ല. ഇങ്ങനെ നിന്നെ കൊണ്ടുപോയി നിൻ്റെ ശാരീരികമായി നിൻ്റെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ നിന്നവർ വലിച്ചെറിയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും, ഇല്ലെങ്കിൽ വേഷവൃത്തിക്ക് വെച്ച് നിന്നെ കൊണ്ട് സമ്പത്തുണ്ടാക്കും, കാശുണ്ടാക്കും, പിന്നിങ്ങനെ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടപ്പോൾ ഈ കാസർഗോഡുകാരി ആ സ്ത്രീക്ക് അനുഭവിച്ചത് ഇതാണ്. വേശ്യയിൽ അവളെ അനാശാസ്യ പ്രവർത്തനം പിടിക്കപ്പെട്ടു, ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിനെ നീ കാത്തു രക്ഷിക്കണേ അല്ല. നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. റഹ്മാനെ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നകന്ത തവ്വാബുർ റഹീം വറഹംനാ ബിയൻവായി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.